എൻ്റെ കുഞ്ഞെ ജീവിതം ആഘോഷിക്കാൻ മാത്രമാണെന്നുള്ള ചിന്തയിൽ അനേകർ ദൈവത്തെ മറന്ന് പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ പതിക്കുന്നു. അവരെയോർത്ത് എൻ്റെ ഹൃദയം വേദനിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്നേ ദിനം പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ വിഷമിക്കരുത്, ഞാൻ നിൻ്റെ അരികിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻ്റെ കുഞ്ഞെ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളെയോർത്ത് നിരാശപ്പെടരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. എൻ്റെ കുഞ്ഞെ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് തരുമ്പോൾ എൻ്റെ മകനത് സ്വീകരിക്കുന്നു. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ ദൈവപരിപാലനയ്ക്ക് നീ നന്ദി പറയണം. അവിടുന്ന് തിരുമനസ്സാകുന്നത് നിനക്ക് നൽകട്ടെ. വിശ്വാസത്തോടെ സ്വീകരിക്കുക. എല്ലാത്തിനെയും പ്രതി പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ നിൻ്റെ ഓരോ ചെറിയ ഉത്തരവാദിത്തങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാനവയെ നിസ്സാരമായി കാണുന്നുവെന്ന് നീ കരുതരുത്. അവയെനിക്ക് നിസ്സാരങ്ങളല്ല. എൻ്റെ കുഞ്ഞെ ചിലപ്പോഴെങ്കിലും നിന്റെ നേരെ നോക്കാൻ ഞാൻ മറന്നു പോകുന്നുവെന്ന് നീ കരുതാറുണ്ട്. എനിക്ക് നിന്റെ ഹൃദയം വ്യക്തമായി കാണാം. നീ എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ നിന്നെ മറക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ കുഞ്ഞെ പലവിധ ചിന്തകളാൽ നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എനിക്ക് തരിക, ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കുഞ്ഞെ നാവിനെ നിയന്ത്രിക്കാൻ പരിശ്രമിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത വ്യർത്ഥമായ സംഭാഷണങ്ങൾ മൂലം നിന്നിലുള്ള കൃപകൾ നഷ്ടപ്പെട്ടു പോകുന്നത് നീ അറിയുന്നില്ലേ? എൻ്റെ കുഞ്ഞെ ഒന്നും പേടിക്കേണ്ട. നീ വിളിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ സഹായത്തിനെത്താം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളെയോർത്ത് നീ വിഷമിക്കേണ്ട. ദൈവഹിതത്തിനായി നിന്നെ പൂർണ്ണമായും സമർപ്പിക്കുക. അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ കുഞ്ഞെ ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന വേദനയിൽ നീ നീറുകയാണ്. ആർക്കും നിന്നെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് നിന്നെ മനസ്സിലാവും. പിന്നെ എന്തിനാണ് കുഞ്ഞെ നീ വിഷമിക്കുന്നത്? എൻ്റെ കുഞ്ഞെ നിന്റെ ഉള്ളിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. എന്നോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആകുലതകൾ നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. എൻ്റെ കുഞ്ഞെ ഞാൻ ഓരോ ദിവസവും നിനക്ക് നൽകുന്ന കൃപകൾ സ്വീകരിക്കുക. മനുഷ്യദൃഷ്ടിയിൽ വിഡ്ഢിത്തവും എന്നാൽ ഉദയസൂര്യനേക്കാൾ തെളിമയുള്ളതുമായ എൻ്റെ ജ്ഞാനത്താൽ നിന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ എന്നെ അനുവദിക്കുക. എൻ്റെ കുഞ്ഞെ എന്നെ കൂടാതെ ഒരു വിളവും കൊയ്തെടുക്കാൻ നിനക്ക് സാധിക്കുകയില്ല. എന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ കുഞ്ഞെ പിശാചിനാൽ ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ നീ വിഷമിക്കേണ്ട. സഹായം ഒരിക്കലും അകലെയല്ല. നിന്നെ സഹായിക്കാൻ ഞാൻ കടന്നു വരാം. എൻ്റെ കുഞ്ഞെ കഴിഞ്ഞുപോയ നാളുകളെപ്പറ്റി ചിന്തിക്കുക. ഓരോ പ്രതിസന്ധികളെ കൺമുമ്പിൽ കണ്ട് നീ തളർന്നു പോയതും എന്നാൽ ദൈവം അവയെ മനോഹരമായി പരിഹരിച്ചതും ഓർമ്മിക്കുക. എൻ്റെ കുഞ്ഞെ പ്രലോഭനങ്ങൾ വളരെ ശക്തമാണെങ്കിലും നിനക്ക് തോൽവി സംഭവിച്ചാലും നിന്റെ പ്രതിജ്ഞകൾ പുതുക്കുക, വീണ്ടും തുടങ്ങുകയും ചെയ്യുക. എൻ്റെ കുഞ്ഞെ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ വിവേചിച്ചറിയുവിൻ. ഓരോ ദിവസവും ഇത്ര കൗശലത്തോടെയാണ് നിന്റെ പ്രാർത്ഥനയുടെ സമയങ്ങൾ അവൻ അപഹരിക്കുന്നത്. എൻ്റെ കുഞ്ഞെ നിന്റെ നിസ്സഹായങ്ങളാകുന്ന ചെറിയ പൂക്കൾ എന്നിലേക്ക് അയയ്ക്കുക. ഞാനവയെ നിധി പോലെ സൂക്ഷിക്കുകയും അതിനവ അർഹിക്കുന്ന വില നൽകുകയും ചെയ്യും. എൻ്റെ കുഞ്ഞെ നിന്നെ സമാധാനത്തിൻ്റെ ഉപകരണമായി രൂപപ്പെടുത്തുന്നതിന് നിന്നോടുകൂടി ആയിരിക്കുവാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. എൻ്റെ കുഞ്ഞെ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി സമർപ്പിക്കുവേൻ. എൻ്റെ കുഞ്ഞെ ആത്മീയ സന്തോഷം പ്രാർത്ഥനയിൽ നിനക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും പ്രാർത്ഥന തുടരുക. എന്തെന്നാൽ നിന്റെ ആത്മാവിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നീ അറിയുന്നില്ല. യഥാർത്ഥമായ സൗന്ദര്യവും ആനന്ദത്തിൻ്റെ പൂർണ്ണതയും ദൈവത്തിൽ മാത്രമാണ്. അവിടത്തോട് ചേർന്നിരിക്കുന്നവരിലെല്ലാം അവ പ്രതിഫലിക്കുന്നു. എൻ്റെ കുഞ്ഞെ ഹൃദയത്തിൻ്റെ സ്വസ്ഥത പലവിധ കാരണങ്ങളാൽ നഷ്ടപ്പെടുമ്പോൾ
നീ വസ്തുക്കളെയോ വ്യക്തികളെയോ ആശ്രയിക്കരുത്. ദൈവത്തിന് മാത്രമേ നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ കുഞ്ഞെ, സഹനത്തിൻ്റെ ഈ താഴ്വരയിൽ നിന്നെ ഞാൻ തനിച്ചാക്കുമെന്ന് നീ കരുതുന്നുവോ? എന്നോട് ഹൃദയം തുറന്ന് സംസാരിക്കുക, ജപമാല ചൊല്ലി എന്നോട് ചേർന്നിരിക്കുക. അപ്പോൾ നിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവമാകും. എൻ്റെ കുഞ്ഞെ, നിനക്ക് നൽകാൻ ഈ ലോകത്തിൽ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കട്ടെ. നിന്റെ ആത്മാവിനെ താഴത്തേക്ക് വലിച്ചഴിക്കുന്നതല്ലാതെ മറ്റൊന്നും അതിന് നൽകാനാവില്ല. നിനക്കെൻ്റെ സഹായം വേണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴും നിന്റെ നന്മയിൽ തന്നെ ആശ്രയിക്കാതിരിക്കുമ്പോഴും ഞാൻ അതീവ സന്തുഷ്ടയാകുന്നു. എൻ്റെ കുഞ്ഞെ, ഈ ലോകം വെച്ച് നീട്ടുന്ന എല്ലാറ്റിനോടും വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ നിന്നും ഞാൻ നിന്റെ അനുഗ്രഹീതയായ അമ്മ നിന്നെ സംരക്ഷിക്കുന്നു. എൻ്റെ കുഞ്ഞെ, പോയ നാളുകളെപ്പറ്റി ചിന്തിക്കുക. ഓരോ പ്രതിസന്ധികളെ കൺമുമ്പിൽ കണ്ട് നീ തളർന്നു പോയതും എന്നാൽ ദൈവം അവയെ മനോഹരമായി പരിഹരിച്ചതും ഓർമ്മിച്ചുകൊണ്ട് നീ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു വിശുദ്ധ കുർബാനയായിരിക്കണം. അതിൽ ജീവിക്കുകയും വേണം. അവിടെയാണ് സ്വർഗം. എൻ്റെ കുഞ്ഞെ, ജപമാലമണികൾ വളരെ അമൂല്യമാണ്. നിന്റെ സ്വർഗപ്രവേശനത്തിലുള്ള ഗോവണിപ്പടികളുടെ ആരംഭം അവയിൽ നിന്ന് മാത്രമായിരിക്കട്ടെ. എൻ്റെ കുഞ്ഞെ, വിശുദ്ധിയിൽ മുന്നേറുന്നതിന് ദൈവം അയക്കുന്ന പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ലോകത്തിൻ്റെ പിന്നാലെയുള്ള കടിഞ്ഞാണില്ലാത്ത സഞ്ചാരമെന്ന ഈ ബന്ധനം പൊട്ടിച്ചെറിയാൻ ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. എൻ്റെ കുഞ്ഞെ, വിശ്വസിക്കുക, ഇത് ഞാൻ തന്നെയാണ്. എന്നേക്കാൾ കൂടുതൽ ഉറപ്പോടെ സ്വർഗത്തിൻ്റെ മനോഹാരിതയിലേക്ക് നിന്നെ നയിക്കാൻ വേറെ ആർക്കും കഴിയുകയില്ല. ഇന്നെന്നെ വിളിക്കുന്നവരുടെ മേൽ ദൈവം പ്രത്യേക കൃപകൾ ചൊരിയും. ഈ അവസരത്തിൽ നിറഞ്ഞ പ്രതീക്ഷയോടെ ആയിരിക്കുക. നിന്റെ ജീവിതത്തിൽ വലിയൊരു നവീകരണത്തിലേക്ക് ദൈവം നിന്നെ വിളിക്കുകയാണ്. ഇന്ന് തന്നെ അവിടത്തേക്ക് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കുക. ഞാൻ നിന്നെ സഹായിക്കും. ദൈവം നിനക്ക് തരുന്ന സമ്മാനങ്ങൾ തട്ടിയെടുക്കാൻ സാത്താനെ അനുവദിക്കരുത്. എൻ്റെ മേലെങ്കിൽ പിടിച്ച് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായി നീ പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ, ഉറവുകളും പോരായ്മകളുമുള്ള മനുഷ്യരെ പൂർണ്ണരാക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. അതിനാൽ നിന്റെ കുറവുകളെ ഓർത്ത് ഇനി മുതൽ നീ ദുഃഖിക്കരുത്. ലോകത്തിൻ്റെ സംഭാഷണങ്ങളെ ജാഗ്രതയോടെ വിവേചിച്ചറിയുക. ആശയക്കുഴപ്പത്തിൻ്റെ ദുരാത്മാവ് ഈ കാലഘട്ടത്തിൽ അനേകം ദൈവമക്കളെ വഴിതെറ്റിക്കുന്നു. വിവേചനത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ എൻ്റെ മാതൃസ്പർശനമില്ലാതെ തിടക്കത്തിൽ എല്ലാം ചെയ്യാൻ ഇടവരുത്തരുത്. എൻ്റെ സമയത്തിനനുസരിച്ച് എല്ലാം ചെയ്യാൻ എന്നെ അനുവദിക്കുക. എൻ്റെ കുഞ്ഞെ, നീ യാത്ര ചെയ്യുന്ന വഴി കല്ലുകളും മുള്ളുകളും നിറഞ്ഞതാകിയാൽ എത്ര ശ്രദ്ധയോടെയാണ് ഞാൻ നിന്നെ ഓരോ ദിവസവും നയിക്കുന്നത്. പക്ഷെ നിന്റെ ശ്രദ്ധക്കുറവുകൾ അനേകം കൃപകളെ നഷ്ടപ്പെടുത്തുന്നു. അതെന്നെ വേദനിപ്പിക്കുന്നു.